ക്സാമിനേഷൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒ ഇ ടി എക്സാമിനേഷൻ എന്നല്ല ഏതൊരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് പൊതുവേ ഉള്ള ഒരു ടെൻഡൻസിയാണ് ആ ഒരു ലാസ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ഒരു ടു ഡേയ്സ് ബിഫോർ അത്രയും നാൾ പഠിച്ചത് ഫുള്ള് ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി എക്സാമിനേഷൻ ടൈമിൽ പൊതുവേ പറഞ്ഞു കേൾക്കാറുള്ള കുറച്ച് കമൻസ് അതുപോലെ തന്നെ അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സംഫിയർ ഫിയർ എന്നുള്ളൊരു വേർഡ് എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് നമ്മൾ മാത്രം എക്സാം എഴുതിയിട്ടുണ്ട് എങ്കിലും ആ ഒരു എക്സാമിനേഷൻ ഫിയർ നമുക്ക് ഉണ്ടാവാറുണ്ട് അത് അതിൻ്റെ ഒരു അളവ് അളവെന്തുമാത്രമാണ് എന്നൊക്കെ ഉള്ളത് ഓരോ വ്യക്തികളെ അപേക്ഷിച്ചാണ് ചിലർക്കത് വലിയ രീതിയിൽ അനുഭവപ്പെടും ചിലർക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് എക്സാം എടുക്കും തോറും ഉറക്കം കിട്ടുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഇനിയും കുറേ എന്തൊക്കെയോ പഠിക്കാനുണ്ട് പഠിച്ച് തീർന്നില്ല അല്ലെങ്കിൽ പഠിച്ചതൊക്കെ മറന്നുപോയി എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവൻ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില തോന്നലുകൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നമുക്കുള്ള ആ ഒരു എക്സാമിനേഷനോടുള്ള ഒരു ഫിയർ കൊണ്ടാണ് തന്നെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എക്സാം എഴുതിയിട്ടുണ്ട് അത് അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയ സ്കോറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മോശമായിട്ടുള്ള സ്കോറാണ് സെക്കൻഡ് ആൻഡ് തേർഡ് അറ്റംപ്റ്റിലൊക്കെ കിട്ടുന്നത് അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് വലിയ പ്രിപ്പറേഷനോട് കൂടി ഒന്നും അല്ലായിരുന്നു എഴുതിയതെങ്കിൽ പോലും ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റില് നല്ല സ്കോർ കിട്ടിയിരുന്നു ബട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിലും മോശമായിട്ടുള്ള സ്കോറാണ് പിന്നീട് കിട്ടിയത് എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സോ അതിനുള്ളൊരു കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ വളരെ പേർ മാത്രമേ ക്ലിയർ ആവാറുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിനേഷൻ വളരെ കൂളായിട്ട് അപ്രോച്ച് ചെയ്യും എന്നാൽ സെക്കൻഡ് ആൻഡ് തേർഡ് അറ്റംപ്റ്റ്സിലോട്ടൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ കിട്ടണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹത്തോടും അങ്ങനെയുള്ള പ്രതീക്ഷയോടും കൂടിയാണ് നമ്മൾ എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടെൻസ്ഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി ഈ ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം അതിൽ ഒന്നാമതായിട്ടുള്ളത് നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് തന്നെ ആയിരിക്കും ബിക്കോസ് ഒ ഇ ടി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് ഫസ്റ്റ് ടൈം ടെൻത്ത് തന്നെ പാസ്സായില്ലെങ്കിൽ നമുക്ക് നഷ്ടമാകുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ഓർത്തുള്ള ഒരു ടെൻഷൻ നെക്സ്റ്റ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മെത്തേഡ് ഓഫ് സ്റ്റഡി ആണ് അതായത് നമുക്കറിയാം ഒ ടി എക്സാമിനേഷൻ പലരും പല രീതിയിലാണ് പഠിക്കുന്നത് അതായത് കുറച്ച് പേർ ഒ ടി സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് കുറച്ച് പേർ ക്രാഷ് കോഴ്സ് ചെയ്യും ഇനി മറ്റു ചിലർ ലോങ് ടേം ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു റെഗുലർ ട്രെയിനിങ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുക്കുന്നവരുണ്ട് അപ്പം ഈ ഒ ഇ ടി സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്നവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഞാനൊരു സെൽഫായിട്ടാണല്ലോ പ്രിപ്പയർ ചെയ്തത് എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നല്ലൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ലല്ലോ അതുപോലെ ക്രാഷ് എടുത്തവർക്ക് ഞാൻ റെഗുലർ കോഴ്സ് അറ്റൻഡ് ചെയ്തില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയോ പഠിക്കാനുണ്ട് സോ അങ്ങനെയുള്ളൊരു ഫാക്ടർ കൂടെ ഈ ഒരു ടെൻഷന് കാരണമായി തീരാറുണ്ട് സൊ ഇതിലൊക്കെ പ്രധാനമായി പറയേണ്ട മറ്റൊരു കാര്യമാണ് അത് ഇതിനു മുമ്പ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതായത് നമ്മൾ ആരോടൊക്കെ ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് അല്ലെങ്കിൽ എക്സാമിനേഷൻ റിലേറ്റഡ് ഒരു ആൻസർ കൊടുക്കേണ്ടി വരുമെന്ന് അതായത് ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച് ഹസ്ബൻഡ് ഫാമിലി ഉണ്ടാവും അതുപോലെ അവരുടെ ഓൺ ഫാമിലി ഉണ്ടാവും ഇനി മാരീഡ് അല്ലാത്തവരെ സംബന്ധിച്ച് അവരുടെ പാരൻസ് ആയിരിക്കാം ഇതൊന്നുമല്ലാതെ ചിലർക്ക് അവരുടെ നെയ്ബേഴ്സിനോട് പോലും ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം എക്സാം എഴുതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരും ഈ എക്സാമിനേഷൻ നമ്മൾ പാസ്സായില്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും നോക്കിയിരിക്കുവാണല്ലോ ഇവരോടൊക്കെ നമ്മൾ എന്ത് ആൻസർ കൊടുക്കും എന്ന് അപ്പം അതും ഈ ഒരു ടെൻഷന് കാരണമായി തീരാറുണ്ട് ഇനി ഏറ്റവും അവസാനമായി പറയാനുള്ള മറ്റൊരു പോയിന്റ് നമ്മുടെ ഒരു ബേസിക് നേച്ചറാണ് അല്ലെ നമുക്ക് അറിയാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഓരോ ക്യാരക്ടറാണ് ഓരോരുത്തർക്കും ഉള്ളത് അതിൽ കുറച്ച് കാറ്റഗറിയിലുള്ളവർക്ക് ഏതൊരു ജീവിത സാഹചര്യത്തിനെയും വളരെ കൂളായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും അതിൽ മറ്റു ചിലർ കാണുന്നുണ്ടെങ്കിൽ പോലും ടെൻഷൻ ടിക്കുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നവരായിരിക്കാം അപ്പം നമ്മളീപ്പം ഈ ഒരു എക്സാം എഴുതിയിട്ടുള്ളവരുടെ ഒരു ഹിസ്റ്ററി എടുത്ത് അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ കൂളായിട്ട് ഉള്ള നേച്ചർ ഉള്ളവരെ സംബന്ധിച്ച് ഈ ഒരു എക്സാമിനേഷൻ ഒന്നുമല്ല കാരണം ഒ ടി എക്സാമിനേഷൻ അത്യാവശ്യം നമുക്ക് ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ പാസ്സാവാൻ പറ്റും പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ഫെയിലിയർ മീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബേസിക് നേച്ചറാണ് നമ്മൾ വളരെയധികം ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ വളരെ കൂളായിട്ട് എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അപ്പം അത് ഞാൻ ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് എടുത്ത് കുറച്ചധികം പേരെ ഒന്ന് സ്റ്റഡി ചെയ്തതിൽ നിന്നും എനിക്ക് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണിത് ഇനി ഈ ടെൻഷൻ ഫാക്ടേഴ്സിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നോക്കാം അത് കുറച്ച് ടെൻഷൻ ഫാക്ടേഴ്സിനെയൊക്കെ കുറിച്ച് പറഞ്ഞു ഈ ടെൻഷൻ ഫാക്ടേഴ്സ് കൂടുതൽ ആവുന്നത് ആ ഒരു എക്സാമിനേഷൻ വീക്കിലാണ് എന്നും പറഞ്ഞു അപ്പം ഇത് ഓവർകം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷന് വിജയിക്കാനുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ എല്ലാ ടെൻഷൻ ഫാക്ടേഴ്സും ഉണ്ടാവേണ്ടത് ആ ഒരു എക്സാമിനേഷൻ്റെ വീക്കിലല്ല അല്ലെങ്കിൽ ആ ഒരു എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഡേ അല്ല അപ്പം അകരം എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന അല്ലെങ്കിൽ ഒ ഇ ടി പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ഡേ മുതൽ നമുക്ക് ഈ ഒരു ടെൻഷൻ ഉണ്ടാവണം അപ്പോൾ ഈ ഫാക്ടേഴ്സ് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കണം പക്ഷെ നമുക്കറിയാം ഒ ടി എക്സാമിനേഷൻ പലരും എഴുതുന്നത് പലരുടെയും സക്സസ് സ്റ്റോറീസ് കേട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ടാണ് അതിൽ ഒരുപാട് പേര് അവരുടെ തന്നെ ഓൺ സേവിങ്സിന്ന് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് എഴുതുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ കുറച്ചുകൂടെ ഒരു ഈസിനെസ് ഉണ്ടാവും അതായത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കിട്ടിയാൽ വലിയ കാര്യം എന്ന് കരുതി എഴുതുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് പ്രാവശ്യം എക്സാമിനേഷൻ എഴുതി അത് ഫെയിലിയർ ആകുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കുറച്ച്

ഒരു ഗ്യാപ്പ് എടുത്തതിനു ശേഷം വീണ്ടും സക്സസ് സ്റ്റോറീസ് കേൾക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടി എഴുതിയാക്കൊള്ളാം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് വീണ്ടും എഴുതുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരുടെ എല്ലാവരുടെയും അറിവിലോട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സി നമ്മൾ ഒ ഇ റ്റി പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിങ് മുതലേ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കണം അതായത് നമ്മൾ ഒ ഇ റ്റി പ്രിപ്പറേഷൻ ചെയ്യുവാണെന്നുണ്ട് എങ്കിൽ അത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനുള്ള മാക്സിമം എഫേർട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് എടുത്തിരിക്കും എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒ ഇ ടി പലരും പല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത് ഒരുപാട് പേര് ഫാമിലിനെ ടേക്ക് കെയർ ചെയ്ത് അതിനുശേഷം കിട്ടുന്ന ഒരു ടൈം യൂട്ടിലൈസ് ചെയ്ത് ഒ ഇ റ്റി പഠിക്കുന്നവരുണ്ട് അതല്ലാതെ വർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ഒ ഇ ടി പഠിക്കുന്നവരുണ്ട് ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യുകയും അതിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുകയും അതും കഴിഞ്ഞ് കിട്ടുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒ ഇ ടി പഠിക്കുന്നവരുമുണ്ട് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെയുള്ള ഒരുപാട് സ്റ്റുഡൻസ് എനിക്കുണ്ട് അപ്പം അവരൊക്കെ അവരുടെ ഓരോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കേൾക്കാറുണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് അവർ ഈ ഒരു ഒ ഇ പ്രിപ്പറേഷൻ ചെയ്യുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് നമ്മളും ചെയ്യുന്നു നമ്മളും ഒരു ട്രൈ ചെയ്യുന്നു എന്നല്ല നമ്മൾ ഇത്രയും ലിമിറ്റഡ് ആയിട്ട് നിന്ന് ഉള്ള ടൈമിൽ ഇത്രയും കിട്ടുന്ന വളരെ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഈ ഒ റീഡിങ് ലിസണിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് എന്നൊക്കെയുള്ള മോഡ്യൂൾസ് ഇതൊന്നും തന്നെ അത്ര വലിയ വളരെ എന്താ പറയുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന മോഡ്യൂൾസ് അല്ല റീഡിംഗ് ഒക്കെ ആണെങ്കിൽ എസ്പെഷ്യലി റീഡിങ് കുറച്ചൊരു ബോറിംഗ് ആണ് ഒരു വൺ അവർ സ്പെൻഡ് ചെയ്ത് റീഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുക എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മൾ ഒരു പ്രാവശ്യം അത് അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നു എങ്കിൽ അതിൻ്റെ മാക്സിമം എഫേർട്ട് അതിൽ കൊടുക്കുക ഇനി ഒരിക്കലും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇതുപോലെ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരരുത് അപ്പം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ എക്സാമിനേഷനെക്കുറിച്ച് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം മെജോറിറ്റി ആൾക്കാർക്കും ഒരു എക്സാമിനേഷൻ്റെ ആ ഒരു വൺ വീക്ക് മുന്നേ തന്നെ എക്സാമിനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ തുടങ്ങും പിന്നെ ആ ഒരു എക്സാം ില് നമ്മൾ എന്തുമാത്രം സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്ന് നമുക്കറിയാം എക്സാം കഴിഞ്ഞതിന് ശേഷവും മിക്കവാറും എല്ലാവർക്കും ഒരു വൺ വീക്ക് അതിനെക്കുറിച്ചുള്ളൊരു ടെൻഷനുണ്ട് നമ്മൾ എഴുതിയതൊക്കെ ശരിയായിരിക്കുമോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗ്രേഡ് തന്നെ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ഇത് കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ്റെ റിസൾട്ട് വരുന്ന ആ ഒരു പീരീഡിൽ അപ്പോഴും ഒരു വൺ വീക്ക് പ്രായ നമുക്ക് ആ ഒരു ടെൻഷൻ തുടങ്ങും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്കോർ തന്നെ റിസൾട്ട് വരുമ്പോൾ കിട്ടുമോ എന്നുള്ളത് ഇൻ കേസ് അങ്ങനെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കിട്ടുന്നത് എങ്കിൽ വീണ്ടും നമുക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടത് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടല്ല എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പാസ്സാകാമായിരുന്നു അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു എന്നാൽ പോലും ഞാൻ ടെൻഷൻ അടിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് അത്രയും നന്നായിട്ട് എക്സാമിനെ പെർഫോം ചെയ്യാൻ പറ്റാതിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലർക്കും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് സോ അപ്പം നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫ്യൂച്ചറിൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടാകാവുന്ന ഈ ഒരു മെൻറ്റൽ സ്ട്രെയിനെക്കുറിച്ച് നമ്മൾ മുന്നേ തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം അതായത് നമ്മൾ ഓരോ ദിവസവും ഓയിറ്റി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ ഒരു എക്സാമിനേഷന് നമ്മൾ പാസ്സായില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ സബ്ജക്ട്സ് എല്ലാം വീണ്ടും ഒന്നുകൂടെ പഠിക്കേണ്ടതായിട്ട് വരും ഇത്രയും നാൾ നമ്മൾ കടന്നു പോകുന്നതായിട്ടുള്ള ഓരോ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വീണ്ടും നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം സി അപ്പോൾ ഇത്രയും നേരം നമ്മൾ എക്സാം ഫിയർ ഉണ്ടാക്കുന്ന കുറച്ച് ഫാക്ടേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ എക്സാം എക്സാമിനേഷൻ്റെ റിസൾട്ട് ഔട്ട് ആയതിനു ശേഷം നമുക്കുണ്ടാകുന്ന മെൻറ്റൽ പെയിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അപ്പം ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനെക്കുറിച്ചാണ് നമ്മളിനി നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചെന്നാൽ നമ്മൾ ഒ പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു വ്യക്തി മസ്റ്റായിട്ട് ചെയ്യേണ്ടത് മെഡിറ്റേറ്റ് ചെയ്യുകയാണ് അതായത് മെഡിറ്റേഷൻ ആ സച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മൈൻഡ് ഏകാഗ്രമാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതായത് നമ്മൾ മോർണിംഗ് ബെഡിന്ന് എണീക്കുമ്പോൾ നമുക്ക് എണീക്കുന്നതിന് മുമ്പ് തന്നെ പലരും മോർണിംഗ് പ്രെയർ ചെയ്യാറുണ്ട് അപ്പം ആ മോർണിംഗ് പ്രയറിൻ്റെ കൂടെ തന്നെ നമ്മൾ മെഡിറ്റേഷൻ അല്ല നമ്മൾ സെൽഫ് അനാലിസിസ് ചെയ്യുന്നു അതായത് അന്നത്തെ ആ ഒരു ദിവസം നമ്മൾ സെൽഫ് പ്ലാനിങ് ചെയ് നടത്താം നമുക്ക് അന്നത്തെ ആ ഒരു ദിവസം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത്രയും ദിവസം നമ്മളിപ്പം ഏതൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഒ ഇ റ്റി റീഡിങ് നമുക്ക് ആണ് അല്ലെങ്കിൽ നമുക്ക് ലിസണിങ് ഇപ്പം ഇത്ര സ്കോർ കിട്ടാറുണ്ട് അല്ലെങ്കിൽ റൈറ്റിങ്ങിൽ എനിക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാകും അപ്പം നമ്മൾ ഓരോ ദിവസം നമ്മൾ സെൽഫായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക നമ്മളിപ്പം ഏത് സ്റ്റേജിലാണ് അപ്പം ആ ഒരു സ്റ്റേജിൽ ആ ഒരു സ്റ്റേജ് ഓവർകം ചെയ്യാൻ നമ്മൾ ഇനി എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സെൽഫ് അനാലിസിസ് നടത്തുക അത് നമ്മുടെ ഒ ടി പ്രിപ്പറേഷന്റെ എല്ലാ ദിവസവും നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം ഇന്നത്തെ ആ ഒരു ദിവസത്തിനെ കുറിച്ചുള്ള ഒരു കാൽക്കുലേഷൻ യാക്കൂടെ തന്നെ നമ്മളിപ്പം ഈ ഇത്രയും നേരം ഒരുപാട് ഫാക്ടേഴ്സിനെ കുറിച്ചും എക്സാമിനേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന വീണ്ടും ഓരോ ഈ ഓരോ സബ്ജക്ട്സ് പഠിക്കേണ്ടതായി വരുന്ന ഒരു ഒരവസ്ഥേനെ കുറിച്ചുമൊക്കെ ഡിസ്കസ് ചെയ്തു അപ്പം ഈ കാര്യങ്ങളെല്ലാം എക്സാമിനേഷന് ഫെയിലായാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സ്ട്രെയിൻ ആൻഡ് ഈ സബ്ജക്ട്സ് വീണ്ടും പഠിക്കേണ്ടതായി വരുന്ന അവസ്ഥയൊക്കെ ഓരോ ദിവസവും നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യിക്കുക അപ്പം അങ്ങനെ ആ ഒരു റിമൈൻഡ് ചെയ്യിക്കുവാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസത്തിന് വേണ്ടുന്ന ഒരു എനർജി ബൂസ്റ്റാണ് നമുക്ക് ആ ഒരു റിമൈൻഡർ അതായത് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പഠിക്കേണ്ടതായി വരും എന്നുള്ളൊരു അവബോധം എല്ലാ ദിവസവും നമുക്കുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായി അന്നത്തെ ദിവസം കളയില്ല പകരം നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ തന്നെ നോക്കും നമ്മൾ പറഞ്ഞ ഒ ഇ ടി പ്രിപ്പറേഷൻ ഡേയ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒ ഇ ടി എക്സാമിനേഷൻ വീക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ടു ഡേയ്സ് ബിഫോർ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു എല്ലാ സബ്ജക്ട്സും റിവൈസ് ചെയ്യുകയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് ബട്ട് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടു ഡേയ്സ് നമ്മൾ മാക്സിമം എല്ലാ സബ്ജക്ട്സും റിവൈസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി മാറ്റി വെക്കുക പകരം നമ്മളെ തന്നെ റിലാക്സ് ചെയ്യുക കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് റീഡിങ് ആൻഡ് ലിസണിങ്ങിന് നമ്മൾ ആ ഒരു സ്കിൽ ഓൾറെഡി ഇത്രയും നാളത്തെ ഒരു ഒരു പ്രിപ്പറേഷനിലൂടെ നമ്മൾ ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ റൈറ്റിങ്ങിനാണെങ്കിലും എങ്ങനെയാണ് ഓരോ പാരഗ്രാഫ്സ് സെറ്റ് ചെയ്യേണ്ടത് ബോഡി പാരഗ്രാഫ്സും അതുപോലെ ഇൻട്രൊഡക്ഷൻ ആൻഡ് എല്ലാ കൺക്ലൂഷനൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു അവബോധം നമ്മൾ വരുത്തി വെച്ചിട്ടുണ്ട് സ്പീക്കിങ്ങിനാണെങ്കിലും എങ്ങനെയാണ് റോൾ പ്ലേ സംസാരിക്കേണ്ടത് എന്നൊക്കെ നമുക്കൊരു അവബോധമുണ്ട് അപ്പം നമ്മൾ പല കാര്യങ്ങൾ പല ക്ലാസ് റൂം ടീച്ചിങ്ങിലൂടെ നമുക്ക് കിട്ടിട്ടുണ്ടാകും നമ്മൾ തന്നെ ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ടുപോയി പിടിച്ചിട്ടുള്ള ഒരുപാട് നോളജ് നമുക്ക് ഉണ്ടാവാം അതുകൂടാതെ നമ്മൾ യൂട്യൂബ് വീഡിയോസിലൂടെ ഒരുപാട് നോളജ് അക്യൂർ ചെയ്തിട്ടുണ്ടാവാം അപ്പം ഒരുപാട് നോളജ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഉള്ളത് നമുക്കുണ്ട് അപ്പം ഇനിയുള്ള ഒരു ടു ഡേയ്സ് നമ്മൾ ആ ഓരോ നോളജിനെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ രണ്ട് ദിവസവും നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ റിലാക്സ് ചെയ്യിക്കുക അതായത് ഓരോ സമയത്തും നമുക്ക് കിട്ടുന്ന നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളോട് തന്നെ നമ്മൾ മാക്സിമം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളോട് തന്നെ ഓരോ സബ്ജെക്ട്സും നമ്മൾ ഇത്രയും നാളും എന്താണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സ്പീക്കിങ്ങിന് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ത് എങ്ങനെയാണ് ഒരു സ്പീക്കിംഗ് റോൾ പ്ലേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇനി റൈ റൈറ്റിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ഇങ്ങനെയുണ്ട് അപ്പം അതിന് ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ സെറ്റ് ചെയ്യുന്നത് ബോഡി പാരഗ്രാഫ്സ് എങ്ങനെയാണ് ഓരോ ഡിഫറെൻറ്റ് ലെറ്റേഴ്സിന് ചേഞ്ച് ആവുന്നത് അങ്ങനെയുള്ളതൊക്കെ നമ്മളെ തന്നെ നമ്മൾ അത്രയും നാൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ കോർഡിനേറ്റ് ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക ഇനി റീഡിങ് ആൻഡ് ലിസണിങ്ങിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ വളരെ പ്രധാനമായി നമ്മളോട് തന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് നമുക്കറിയാം റീഡിങ് ആൻഡ് ലിസണിങ്ങിൻ്റെ എ പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് അതിൽ നമുക്കറിയില്ല എക്സാമിന് എങ്ങനെയാണ് അത്രയും നാളും നമ്മൾ ചിലപ്പം നന്നായിട്ട് തന്നെ റീഡിങ് ആൻഡ് ലിസണിങ് സ്കോർ എടുത്തിട്ടുണ്ടാകും ബട്ട് എക്സാം ടൈമിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ പലരും ആ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ അതിൽ സ്റ്റക്കായി പോകും ആ ഒരു ക്വസ്റ്റിനിൽ തന്നെ സ്റ്റക്കായി പോകുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട് എസ്പെഷ്യലി ലിസണിങ്ങിൽ അപ്പോൾ നമ്മൾ ആ ഒരു പ്രീവിയസ് ഡേ തന്നെ നമ്മളോട് തന്നെ പറഞ്ഞു വെക്കുക അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടാതെ വരാം അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റക്കാവരുത് പകരം ഞാൻ ട്രാക്കിനനുസരിച്ച് മുന്നോട്ട് പോകണം ആ ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് തെറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ ഒരു സ്കോറിനെ അത് ബാധിക്കില്ല നമുക്ക് ഫോർട്ടി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ടെൻ ക്വസ്റ്റ്യൻസ് തെറ്റിക്കാനുള്ള ഒരു പ്രിവിലേജ് നമുക്കുണ്ട് അപ്പം അതൊക്കെ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ആ ഒരു രണ്ട് ദിവസം നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് അതിനു പകരം നമ്മൾ ടെൻഷനടിച്ച് ഈ സബ്ജെക്ട്സ് എല്ലാം റിവൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇവൻ റീഡിങ് ആൻഡ് ലിസണിങ്ങിൻ്റെ അത്രയും നാൾ നല്ല സ്കോർ എടുത്ത ഒരാളാണ് എങ്കിൽ പോലും ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഒന്ന് സ്കോർ ഡൗൺ ആകുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സോടെ ഡൗൺ ആകും അപ്പം അങ്ങനെ ഡൗൺ ആയിട്ടുള്ള ഒരു മനസ്സോടുകൂടിയാണ് നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് എക്സാമിനേഷനെ അഫക്റ്റ് ചെയ്തു ഇരിക്കും അപ്പം മാക്സിമം പോസിറ്റീവായിട്ട് എക്സാമിനെ നേരിടുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതായത് നമുക്കറിയാം നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് നല്ല സ്കോർ റീഡിങ് ആ ലിസനിങ്ങിന് കിട്ടാറുണ്ട് അതുപോലെ റൈറ്റിങ് നന്നായിട്ട് എഴുതാറുണ്ട് സ്പീക്കിംഗ് നന്നായിട്ട് ചെയ്യാറുണ്ട് ബട്ട് ചില സമയങ്ങളിൽ നമുക്കത് പറ്റാതെ വരാറുണ്ട് അപ്പം ആ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആ ഒരു എക്സാമിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മളോട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മൾ ഇടയ്ക്കൊക്കെ നമുക്ക് റീഡിങ് ആൻഡ് ലിസണിങ് നല്ല സ്കോർ കിട്ടാറുണ്ട് അപ്പം ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമുക്ക് എക്സാമിനും ചോദിക്കുന്നത് അതുപോലെ തന്നെ റൈറ്റിങ്ങിനും നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ലെറ്റേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പം എക്സാമിനും അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെയിം സിറ്റുവേഷൻ തന്നെ സ്പീക്കിങ്ങിനും നമ്മൾ നന്നായിട്ട് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള സ്പീക്കിംഗ് തന്നെ ആയിരിക്കാം റോൾ പ്ലേ യിരിക്കാം നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടെ നമ്മളെ എക്സാമിനെ അപ്രോച്ച് ചെയ്യും നമ്മൾ എക്സാമിനേഷൻ്റെ ആ ഒരു ഡേയിൽ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ട് വേണം എക്സാമിനേഷന് കയറാൻ ഇനി ഈ ഒരു ലാസ്റ്റ് മൊമെൻ്റിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇനി എക്സാമിനേഷന് വളരെ പോസിറ്റീവായിട്ട് കാണുക ഓ എല്ലാ മൊടിയൂൾസിനെയും ഇപ്പം നമുക്ക് ടഫായിട്ടുള്ള മൊടികൾ ഉണ്ടായിരിക്കാം എന്നാൽ പോലും അത് നമുക്ക് ഒരു മിറക്കിൾ സംഭവിക്കാം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മളെപ്പോഴും ആയിട്ട് തന്നെ എക്സാമിനെ ഡീൽ ചെയ്യുക അതിന് ഒരു ഫോർ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്കറിയാം റീഡിങ് ആൻഡ് ലിസണിങ്ങിൻ്റെ ബി ആൻഡ് സി പോർഷൻസ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് അറിയില്ല നമ്മൾ എഴുതുന്ന ആൻസേഴ്സ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ആഹ് ചിലപ്പം നമ്മൾ തെറ്റാണെന്ന് വിചാരിക്കുന്ന പല ആൻസേഴ്സും ശരിയായിട്ട് വരാറുണ്ട് അപ്പം ഒരിക്കലും നമുക്കൊരു സെൽഫ് അനാലിസിസ് നടത്താൻ പറ്റില്ല കാരണം നമുക്ക് ആൻസറിൻ്റെ കറക്റ്റായിട്ട് റിസൾട്ട് വന്നാൽ മാത്രമേ എക്സാം ടഫാണോ ഈസി ആണോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ സോ അപ്പം അങ്ങനെ ഒരു മിറക്കൾ അതായത് പോസിറ്റീവായിട്ടൊരു മിറക്കൾ സംഭവിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ തന്നെ എല്ലാവരും എക്സാമിനേഷനെ അറ്റൻഡ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഒ ഇ ടി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുകയും ഒ ടി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കും